ഗ്രൂപ്പിൽ വന്നിട്ടുള്ള ഒരു ചോദ്യം ലൈലത്തുൽ ലൈലതുൽ നമ്മുടെ നാട്ടിൽ ആയേക്കാവുന്ന ദിവസം രാത്രി ആ സമയത്ത് യൂറോപ്പിലൊക്കെ പകലായിരിക്കുമല്ലോ എന്നുള്ളതാണ് അപ്പോൾ രാത്രിയിൽ തന്നെ ലൈലത്തുൽ അതൊരു അവതരിക്കുകയും വേണം അപ്പോൾ എന്താണ് ഇതുകൊണ്ട് അർത്ഥമാക്കുന്നത് എന്നുള്ളതാണ് സഹോദരങ്ങളെ നമുക്ക് പറയാനുള്ളത് ആദ്യമായിട്ട് ചോദ്യം ഉന്നയിച്ച വ്യക്തിയെയും നാം ഏവരെയും അള്ളാഹു സുബാനുഹു താല ഇരു വീടുകളിലും വിജയികളായി അനുഗ്രഹിക്കട്ടെ ആമീൻ നമ്മുടെ മുഹമ്മദ് സക്കീറാണ് ചോദ്യം ഉന്നയിച്ചിട്ടുള്ളത് അപ്പോൾ ഏഷ്യയിൽ നമുക്കറിയാം ഏഷ്യയിൽ രാത്രി ആയിരിക്കുമ്പോൾ യൂറോപ്പിൽ പകലായിരിക്കും അപ്പോൾ ഏഷ്യയിലെ ലൈലത്തിലുള്ള ദിവസം രാത്രി എന്ന് പറയുന്നത് യൂറോപ്പിൽ അതേ സമയത്ത് പകലാണ് അതെങ്ങനെ സംഭവിക്കും എന്നുള്ള ഒരു ചിന്ത ന്യായമാണ് എന്ന് മാത്രമല്ല ഇപ്പൊ നോമ്പിൻ്റെ ആരംഭത്തെ കുറിച്ച് നിങ്ങൾ ആലോചിച്ച് നോക്കൂ നോമ്പിൻ്റെ ആരംഭം എന്ന് പറയുന്നത് ഇപ്പോൾ കേരളത്തിൽ നോമ്പ് ആരംഭിച്ചു അതേ ദിവസമല്ലല്ലോ ഇന്ത്യയുടെ ഇപ്പോൾ തമിഴ്നാട്ടിൻ്റെ ജലഭാഗങ്ങൾ അതുപോലെ തന്നെ ആന്ധ്രാപ്രദേശ് പോലെയുള്ള ഇതര സംസ്ഥാനങ്ങളിൽ നോമ്പ് ആരംഭിച്ചിട്ടുള്ള വേറെ ദിവസമാണ് ബംഗ്ലാദേശിൽ വേറെ ദിവസമാണ് ഇപ്പോൾ സൗദി അറേബ്യയിലും യു ഒക്കെ ഇപ്രാവശ്യം നോമ്പ് ആരംഭിച്ച അതേ ദിവസമല്ല അതായത് തിങ്കളാഴ്ച ഇവിടെ നോമ്പ് ആരംഭിച്ചു എന്നാൽ മൊറോക്കോയിൽ അതുപോലെ തന്നെ ജസായിറിൽ അവിടെയൊക്കെ നോമ്പ് ആരംഭിച്ചിട്ടുള്ളത് അടുത്ത ദിവസമാണ് ചൊവ്വാഴ്ചയാണ് നോമ്പിന്റെ ആരംഭത്തിന്റെ ദിവസം വ്യത്യാസമുണ്ട് അപ്പോൾ ഇരുപത്തിയൊന്ന് ഇരുപത്തി മൂന്ന് ഇരുപത്തി അഞ്ച് ഇരുപത്തി ഏഴ് ഇരുപത്തി ഒൻപത് എന്നുള്ള ലേലത്തിലൊക്കെ അത് അവതരിക്കാനുള്ള ദിവസങ്ങൾ തന്നെ വ്യത്യാസപ്പെടാനുള്ള സാധ്യത ഉണ്ട് അപ്പോൾ ഇങ്ങനെയുള്ള വിഷയത്തിൽ നമ്മൾ മനസ്സിലാക്കേണ്ടുന്ന ഒരു കാര്യം പണ്ഡിതന്മാർ പല ഉത്തരം പറഞ്ഞിട്ടുണ്ട് അതായത് ഇപ്പോ രാത്രി ഇവിടെ അവസാനിച്ചുകൊണ്ടിരിക്കുകയാണ് അവിടെ പകൽ പകലാരംഭിച്ചുകൊണ്ടിരിക്കുകയാണ് ഒരർത്ഥത്തിൽ എല്ലായിടത്തും രാത്രിയാണ് രാത്രിയുടെ ഒരു ചെറിയ ഭാഗമാണ് അപ്പൊ ആ സമയത്തായിരിക്കും എന്ന് വ്യാഖ്യാനിച്ചവരുണ്ട് അതേ അവസരത്തിൽ എവിടെയൊക്കെ രാത്രിയുണ്ടോ ആ രാ രാത്രിയിൽ ഈ ഒറ്റ ഒറ്റയിട്ട രാവുകളിൽ ഏതെങ്കിലും ഒന്നുമില്ല അല്ലാഹുത്ത ലീലത്തുൽഖർ അവതരിപ്പിക്കും പിന്നെ മറ്റുള്ള ഭാഗത്ത് പിന്നീട് മറ്റൊരു രാവിലെ ഇത് അവതരിപ്പിക്കും കാരണം വിശുദ്ധ ഖുറാൻ പറയുന്നത് ലൈലത്തുൽ ലൈലത്തുൽക്കതിരി ഹൈറുംബിൻ അൽ ഫിഷർ എന്നാണ് അതായത് ആയിരം മാസങ്ങളെക്കാൾ ഉത്തമമായിട്ടുള്ള നിർണ്ണയത്തിൻ്റെ രാവ് എന്നുള്ള അത് പിന്നെ രണ്ട് തവണ അതായത് ഒരു ഭൂമിയുടെ ഒരു ഭാഗത്ത് ഒരു ദിവസവും ഒരു രാത്രിയിലും ഭൂമിയുടെ അടുത്ത ഭാഗത്ത് മറ്റൊരു രാത്രിയിലും ഇറങ്ങിക്കൂടാ എന്നില്ല എന്ന് പറഞ്ഞിട്ടുള്ള പണ്ഡിതന്മാരുണ്ട് അള്ളാഹു അല്ലെ നമുക്ക് ഈ വിഷയത്തിൽ നമുക്ക് പറയാനുള്ളൊരു കാര്യം സഹോദരങ്ങളെ ഒന്ന് റൈബിൽ വിശ്വസിക്കുക എന്നുള്ളത് ഇസ്ലാമില് വളരെ പ്രധാനമാണ് അദൃശ്യത്തിൽ വിശ്വസിക്കുക എന്നുള്ളത് അപ്പോ അള്ളാഹു സുബാനു താല ഒരു കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ അത് അപ്പടെ വിശ്വസിക്കുക അതാണ് ഒരു സത്യവിശ്വാസിക്ക് ഏറ്റവും ഭൂഷണമായിട്ടുള്ളത് നിങ്ങൾ നോക്കൂ അള്ളാഹുവിൻ്റെ വാഗ്ദാനം സത്യവാഗ്ദാനാണ് അള്ളാഹു താല പറയാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മലയിക്കത്തുകള് അതുപോലെ തന്നെ റോഹ് ആത്മാവ് ഏഹ് ജബിലി അലഹി സ്വലാത്തു വസ്സലാം ഇവരൊക്കെ ആ രാത്രിയിലെ അള്ളാഹുവിൻ്റെ ഉത്തരവും കൊണ്ട് ഇറങ്ങും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സലാം അന്ന് ശാന്തിയായിരിക്കും സമാധാനമായിരിക്കും ഹി അഹത്തൽ ഫർ പ്രഭാതോദയം വരെ അതോടൊപ്പം തന്നെ ആയിരം മാസങ്ങളെക്കാൾ പുണ്യമേറിയിട്ടുള്ള അതായത് എൺപത്തി മൂന്ന് വർഷത്തിലധികം അത്ര നന്മകൾ ചെയ്യാ ചെയ്താൽ കിട്ടുന്നതിനേക്കാൾ പുണ്യെന്ന ഹൈറും ആയിരം മാസങ്ങളെക്കാൾ ഉത്തമമായ രാവ് എന്ന അപ്പോൾ അത്രയും പ്രധാനപ്പെട്ട ഒരു രാവാണ് അതിനെക്കുറിച്ച് അള്ളാഹുവാണ് പറഞ്ഞത് വിശുദ്ധ ഖുർആാനാണ് പറഞ്ഞത് അപ്പോൾ അത് അള്ളാഹുവിൻ്റെ വാഗ്ദാനമാണ് അള്ളാഹുത്ത വാഗ്ദാനം സത്യവാഗ്ദാനമായിരിക്കും വാഗ്ദാനമായിരിക്കും അത് ലംഘിക്കുകയില്ല എന്ന് സത്യവിശ്വാസികൾ മനസ്സിലാക്കുക അതുകൊണ്ട് ആ ദിവസം നമുക്ക് ആ രാത്രിയിൽ അബാധത്തുകൾ കൊണ്ട് നമുക്ക് കഴിഞ്ഞുകൂടാനുള്ള ആ ഒരു പരിശ്രമമാണ് നമ്മുടെ ഭാഗത്ത് നിന്ന് ഉണ്ടാകേണ്ടത് നിങ്ങൾ നോക്കൂ അതുകൊണ്ടാണ് അലൈഹി വസ്ല തങ്ങളൊക്കെ ഈ എഴുത്തികാഫ് തന്നെ ഇരുന്നത് അവസാനത്തെ അവസാനത്തെ അവസാനത്തെപ്പത്തിൽ എഴുത്തികാഫ് ഇരുന്നാൽ അള്ളാഹുവിന് വിഭാദത്തിനാ ഘട്ടം കിട്ടം മുഴുകാണ് എല്ലാ അർത്ഥങ്ങളിലും ഉള്ള വിഭാഗത്ത് അതാണ് നമ്മൾ ചെയ്യേണ്ടത് ഇത് എപ്പോഴവതരിക്കും എന്നുള്ളത് അവസാനത്തെ ഒറ്റയിട്ട രാവുകളിലാണ് അപ്പൊ അതുകൊണ്ട് ഇപ്പൊ നോമ്പ് ആരംഭിക്കുന്നത് പല പ്രദേശത്തും വ്യത്യാസമാണ് അതുകൊണ്ട് അവസാനത്തെ പത്ത് മുഴുക്കെ നമ്മൾ എന്തു ചെയ്യുക വിഭാദത്തിനായിട്ട് പ്രത്യേകമായിട്ട് തയ്യാറാവുക അതാണ് വേണ്ടത് മഹാനായിട്ടുള്ള ഇമാം അഹമ്മദ് ബിൻ മുസ്തഫൽ മറാഹി എന്ന് പറയുന്ന ആഹ് പണ്ഡിതൻ മുഫസിറാണ് അദ്ദേഹം തഫ്സീറുൽ മറാഹിയുടെ കർത്താവാണ് രചയിതാവാണ് അദ്ദേഹം അദ്ദേഹത്തിന്റെ തഫ്സീറിൽ എഴുതുന്നുണ്ട് ലൈലത്തുൽ എന്ന് പറയുന്ന ഈ രാവിനെ സംബന്ധിച്ച് സൂറത്തുൽ ഖദറിന്റെ വ്യാഖ്യാനം നോക്കുക അതിൽ കാണാം അലൽ ഹാദിഹിൽ ലഹും ഈ രാത്രി ഒരു ആഘോഷ രാത്രിയായി സ്വീകരിക്കൽ മുസ്ലിംകളുടെ വേൽ ബാധ്യതയാകുന്നു എന്നാണ് അദ്ദേഹം പറയുന്നത് ആഘോഷരാവ് എന്ന് പറഞ്ഞാൽ എന്തുകൊണ്ടല്ല ആഘോഷം ഇബാദത്ത് കൊണ്ടും പുണ്യകർമ്മങ്ങൾ കൊണ്ടും അള്ളാഹുവിൻ്റെ മാർഗത്തിലുള്ള നന്മകൾ സുഹൃതങ്ങൾ ചെയ്തു ആഘോഷം എന്താ കാരണം ഇത് ഫിഹാബൂ രാത്രി എന്ന് പറയുന്നത് വിശുദ്ധ ഖുർആൻ ആകാശ ലോകത്ത് നിന്ന് ഉപരിലോകത്ത് നിന്ന് മനുഷ്യരുടെ നന്മക്ക് വേണ്ടി അള്ളാഹു അവതരിപ്പിച്ചിട്ടുള്ള ആ ഗ്രന്ഥത്തിന്റെ അവതരണ ആരംഭം കുറച്ചു ദിവസമാണ് രാവാണ് ലൈലത്തുൽ കതറി എന്നുള്ളത് വജ്ഹൽ മുസ്ലിമീന അല്ലതീ വജ്ജഹൽ മുസ്ലിമീനത്തിൽ മുസ്ലിം മുസ്ലിങ്ങൾക്ക് ഉപദേശം നൽകപ്പെട്ടിട്ടുള്ളതായ ആ ആ പുണ്യമേറിയിട്ടുള്ള ഉപകാരപ്രദമായിട്ടുള്ള

തങ്ങളുടെ സമ്പത്ത് കൊണ്ടും തങ്ങളുടെ ശരീരങ്ങൾ കൊണ്ടുമൊക്കെ അള്ളാഹുവിൻ്റെ മാർഗത്തിലെ ആത്മാർത്ഥമായിട്ട് അള്ളാഹുവിന് പുണ്യകർമ്മങ്ങൾ ചെയ്യും എന്നുള്ള ആ ഒരു പ്രതിജ്ഞ പുതുക്കുക അതോടൊപ്പം എങ്ങനെ ഷുക്രൻ അല ശുക്രൻ ലഹു അലാനി അമഹി അള്ളാഹു തന്നിട്ടുള്ള അനുഗ്രഹങ്ങൾക്ക് നന്ദി ചെയ്തുകൊണ്ട് ി അള്ളാഹു പ്രതിഫലം നൽകും അള്ളാഹുവിൻ്റെ പ്രതിഫലം അത്യുന്നതമാണ് എന്ന് പ്രതീക്ഷിച്ചുകൊണ്ട് ആ പ്രതിഫലം കിട്ടാൻ വേണ്ടി കരസ്ഥമാക്കണം എന്നുള്ള മോഹത്തോടുകൂടെ ഈ ആ ദിവസം നമ്മൾ എന്ത് ചെയ്യുക ഒരാഘോഷ ദിവസമാക്കുക എന്നുള്ളതാണ് അപ്പൊ ഇതാണ് നമുക്ക് സൂചിപ്പിക്കാനുള്ളത് അള്ളാഹു സുബാനുഹൂത്താല ആ സർവജ്ഞാനെയാണ് ആ ഏതൊക്കെ പ്രദേശങ്ങളിലെ വ്യത്യാസമായിട്ട് രാവ് വരും പകലി വരും നോമ്പ് അരംഭം വ്യത്യാസമാകും ഭൂമിയുടെ ഒരു ഭാഗത്ത് ഇരുട്ട് മറുഭാഗത്ത് ഇതൊക്കെ റബ്ബിനെ അറിയാം ആ റബ്ബ് തന്നെയാണ് വിശുദ്ധ ഖുർആല് ഇങ്ങനെ പറഞ്ഞിട്ടുള്ളത് ലൈലത്തുൽ കതിരി ഹൈറും എന്ന് പറഞ്ഞിട്ടുള്ളത് അപ്പോൾ നമുക്ക് സത്യവിശ്വാസികൾക്ക് ആ ലൈലത്തുൽ കതിർ കിട്ടണമെന്നാഗ്രഹിക്കുന്ന ആളുകൾ അതിനു വേണ്ടി ആത്മാർത്ഥമായിട്ട് പരിശ്രമിക്കുക ഒറ്റയിട്ട രാവിലെ ിൽ എന്ന് പറഞ്ഞാൽ അവസാനത്തെ അവസാനത്തിൽ മുഴുക്കെ നമ്മൾ എന്ത് ചെയ്യുക അബാധത്തുകളുമായി കഴിഞ്ഞുകൂടെ തീർച്ചയായും അത് കിട്ടും നമ്മള് അള്ളാഹുവിൻ്റെ വാഗ്ദാനത്തിൽ നമുക്ക് സംശയം ഉണ്ടാകേണ്ടതില്ല പകല് മാറും രാത്രി മാറും എന്നതിൻ്റെ പേരിൽ നമുക്ക് അത്ര അത് നമ്മുടെ ഈമാനിനെ കളങ്കപ്പെടുത്തുക മാത്രമാണ് ചെയ്യുക മറിച്ച് അള്ളാഹു സർവ്വശക്തനാണ് എന്ന് ചിന്തിക്കുക അള്ളാഹുവിന് ഇതൊക്കെ നിസ്സാരമാണ് വളരെ എളുപ്പമാണ് എന്ന് മനസ്സിലാക്കുക അള്ളാഹു അനുഗ്രഹിക്കട്ടെ അലാ ആലബീന മുഹമ്മദ് അലഹമദില്ലാഹിറബുൽമി